ഓം ശാന്തി. എങ്ങനെയുള്ള ചിന്തകളാണോ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നത്, അതനുസരിച്ചാണ് അവരുടെ ആരോഗ്യം ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിൽ നിരന്തരമായിട്ട് പോസിറ്റീവ് തോട്ട്സ് വരെയും ഹാപ്പി ആയിരിക്കുന്ന മൊമെൻസുമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിന് ഒരു 90% വരെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആധുനിക ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ഓട്ടത്തിൽ ദിവസം നോക്കിയാലും തിരക്ക് തിരക്ക് തിരക്കാണ്. എവിടേക്കാ ഓടുന്നത്, എന്തിനാ ഓടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത ഓട്ടം. എന്നാലോ ഒന്നിനും ആർക്കും നേരമില്ല. ഒന്നാമത് നമ്മുടെ മനസ്സ് ആദ്യം വറീഡാവും. മനസ്സ് തിരക്ക് പിടിച്ചോടാൻ തുടങ്ങുന്നതോടുകൂടി മനസ്സിലെ ചിന്തകളുടെ ക്വാളിറ്റി കുറയാൻ തുടങ്ങി. ആ ചിന്തകളുടെ ക്വാളിറ്റി കുറയാൻ തുടങ്ങിയതിൻ്റെ ആധാരത്തിലാണ് മനുഷ്യന്മാരുടെ ആരോഗ്യവും ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ പറയുള്ളത് നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണോ, എന്നാൽ തീർച്ചയായിട്ടും അവരുടെ ഹെൽത്ത് കൂടി പോസിറ്റീവ് ആക്കാൻ സാധിക്കും. ഡോക്ടേഴ്സും പറയുന്നൊരു കാര്യമാണ് സൈക്കി എഫക്ട്സ് ദ ബോഡി എന്ന്. ഒരാളുടെ മനസ്സിൽ ചിന്തകളിൽ ടെൻസ്ഡ് ആണെങ്കിൽ അറിയാതെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ അത് ബാധിക്കുകയും അത് രോഗഗ്രസ്തമായിട്ട് മാറുകയും ചെയ്യും. കാരണം സയൻസ് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ 4 മാസത്തിലൊരിക്കൽ അവരുടെ അതുവരെ ഉണ്ടായിരുന്ന കോശങ്ങളൊക്കെ തന്നെ മാറി പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടും. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ആധാരത്തിൽ നിന്നോട് ഞാൻ പറയുകയാണ്. എനിക്ക് നന്നായിട്ടറിയാവുന്ന നമ്മുടെ രാജസ്ഥാനിലെ മൗണ്ട് അബുവിലുള്ളതായിരിക്കുന്ന ഹോസ്പിറ്റലിൽ നടക്കാൻ പറ്റാതെ ഒരാളെ ആക്സിഡൻറ്റ് കൊണ്ട് നടക്കാൻ പറ്റാത്തതായ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാൾ ആ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് വീൽ ചെയറിലാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അയാളുടെ വല്ലാതെ മനസ്സുകൊണ്ട് വിഷമിച്ച് ഇനി ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് നടക്കാനാവില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീനിയർ ആയിട്ടുള്ളൊരു ബായി ആ സമയത്ത് അദ്ദേഹത്തെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കണ്ട് സംസാരിച്ച് ഇങ്ങനെ വിഷമമൊക്കെ പറഞ്ഞപ്പോൾ ഈ ബായി പറഞ്ഞു, നോക്ക് ബ്രദറെ, നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് നിങ്ങളുടെ ശരീരത്തിന് എഴുന്നേറ്റ് നടക്കണോ നടക്കണമെന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഡോക്ടർമാർക്കും സയൻസിനൊക്കെ ഒരു പരിധി വരെ എന്തും നമുക്ക് തരാൻ സാധിക്കൂ, പക്ഷേ നമുക്കത് പറ്റും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും. അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ദിവസവും നിങ്ങൾ രാവിലെയും രാത്രിയും എത്ര സമയം പറ്റുമോ അത്ര സമയങ്ങളിലൊക്കെ തന്നെ കാല്, എൻ്റെ 2 കാലിനും നല്ല ആരോഗ്യം വന്നിരിക്കുന്നു, എൻ്റെ കാലുകളെ നിങ്ങൾക്ക് വളരെയധികം നന്ദി, നിങ്ങൾ എത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചുമര് പിടിച്ച് എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞു. ഒരു 3 മാസം സമയം എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വിചാരിച്ച് ഈ 3 മാസം കൊണ്ട് ഇദ്ദേഹം തന്നെത്താൻ തന്നെ ചുമര് പിടിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒരിക്കലും നടക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത്. വളരെ സന്തോഷത്തോടെ ഈ ബായിനെ കണ്ടു പറഞ്ഞു, ബായി നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ചുമര് പിടിച്ച് എൻ്റെ കാര്യത്തിനൊക്കെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഈ ബായി മറുപടി പറഞ്ഞു, അത്ര കൊണ്ടായില്ലേ ബ്രദറെ, നിങ്ങൾക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകണം, അപ്പോൾ അതുകൊണ്ട് ചുമര് പിടിക്കാതെ ഒരു സഹായം കൂടെ ഞാൻ ഓടി നടക്കുന്നതായിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഓടി നടക്കുന്ന അവസ്ഥയായി. സന്തോഷത്തോടെ ഈ ബായിനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരുവിധമൊക്കെ എനിക്ക് നടക്കാനും ഓടാനൊക്കെ സാധിക്കും, കുറച്ച് സ്വാധീനക്കുറവുണ്ടെന്നേ ഉള്ളൂ എന്ന്. ഈ ബായി പറഞ്ഞു, ഇനിയും ആയിട്ടില്ല ബായി, നിങ്ങൾ എങ്ങനെയായിരുന്നു ഹെൽത്തി ആയിട്ട് ഓടുകയും ചാടുകയും ഉണ്ടായിരുന്നത് അതേപോലെ ഓടും ചാടും എല്ലാം ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9-10 മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആ പഴയ ആരോഗ്യം തിരിച്ച് വീണ്ടെടുക്കുകയും ചെയ്തു. ഇത് അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ നിൽക്കുന്ന ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് രോഗമില്ല, ഞാൻ ഓക്കെയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ രോഗം ഉള്ള രോഗം ഇല്ലാതാക്കാനും കാരണമാവും. അതേസമയം എനിക്ക് വയ്യ, ഞാൻ രോഗിയാണേ, എനിക്ക് വയ്യ 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 എന്ന് ചിന്തിക്കും തോറും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെയാണ്, ഡോക്ടർമാർ പേഷ്യൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ പോകുമ്പോൾ താങ്ങി പിടിച്ച് പോയ പേഷ്യൻ്റ് തിരിച്ചു വരുമ്പോൾ നടന്ന് വരുന്നത് കാണാറുണ്ട്. അതേപോലെ തന്നെ മനസ്സിൻ്റെ സങ്കല്പമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരമാവുന്നത്. നിങ്ങൾ സങ്കല്പിക്കുന്ന അതിനനുസരിച്ച് ശരീരത്തിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതേസമയം നെഗറ്റീവായിട്ടുള്ള കാര്യവും സംഭവിക്കാം. ഞാനൊരു മെഡിക്കൽ ജേണൽ വായിച്ചതായിട്ട് ഓർമ്മിക്കും. 2 ലേഡീസ് സാധാരണ പോലെ ഹെൽത്തിൻ്റെ ചെക്കപ്പിന് വേണ്ടി പോയി നോക്കുന്ന സമയത്ത് അതിൽ ഒരു ലേഡിയുടെ കിഡ്നിയിൽ ചെറുതായിട്ട് സ്റ്റോണിൻ്റെ ഇതുണ്ട് എന്ന് ആ ചെക്കപ്പിൽ കണ്ടെത്തി. അങ്ങനെ തിരിച്ചു പോകുന്ന 2 പേരും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പതിവായിട്ട് 6 മാസത്തിലൊരിക്കൽ ഒരു ഹെൽത്ത് ചെക്കപ്പിനൊക്കെ പോകത്രേ. അങ്ങനെ ഒരു ചെക്കപ്പിൽ പോയപ്പോഴാണ് കാണുന്നത് ഒരാളുടെ കിഡ്നിയിൽ ചെറുതായിട്ട് സ്റ്റോൺ വന്നതായിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മെഡിസിൻ കഴിക്കാനൊന്നും ആയിട്ടില്ല മാഡം, കുറച്ച് തക്കാളി കഴിക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പഥ്യം പറഞ്ഞു കൊടുത്തു. വെള്ളം നന്നായി കുടിക്കണം, രാവിലെ എഴുന്നിട്ട് എക്സസൈസ് ചെയ്യൂ, ബോഡി ഫുൾ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യട്ടെ, ഓട്ടോമാറ്റിക്കലി അത് പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞയച്ചു. ഇത് കഴിഞ്ഞ ശേഷം ഈ 2 പേരും പോയപ്പോഴാണത്രേ നേഴ്സ് വന്ന് പറയുന്നത്, സാർ അവരുടെ റിസൾട്ട് 2 ആൾക്കും മാറിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന്.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ ഇത് സംഭവിച്ചത് വലിയ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്കാണ്, പക്ഷേ ഞാൻ മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല, എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് വരും, അവർ വരുമ്പോഴൊക്കെ രണ്ടാൾ ഒന്നിച്ചാൽ വരിക, നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, നമുക്ക് നോക്കാം വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് ലേഡീസ് രണ്ടുപേരും തിരിച്ചു വന്നു. ഡോക്ടർ രണ്ടാളെ കൊണ്ടും യുക്തിയിൽ വീണ്ടും ചെക്കപ്പ് ചെയ്യിച്ചു. ചെക്കപ്പ് ചെയ്യിച്ച സമയത്ത് ഇല്ലാത്ത ലേഡിയുടെ കിഡ്നിയിൽ സ്റ്റോൺ വന്നിരിക്കുന്നു, ഉള്ള ലേഡിയിലെ കിഡ്നിയിലെ സ്റ്റോൺ ഇല്ലാതായിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഡോക്ടർക്ക് ആകെ അത്ഭുതമായിപ്പോയി. ഡോക്ടർ പിന്നെയും അവരോട് സംസാരത്തിലൂടെ എന്താണ് സംഭവിച്ചതെന്നറിയാൻ നോക്കി. അപ്പോൾ പറയുകയാണ്, ഡോക്ടറെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ രണ്ടാളും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സ്റ്റൈലിൽ ഫുഡും വലിയ വ്യത്യാസമൊന്നും രണ്ടാളുടെ ജീവിതശൈലിയിൽ ഇല്ല, എന്നിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ കിഡ്നിയിൽ സ്റ്റോൺ എന്താ തന്നത് എന്ന് എനിക്ക് ശരിക്കും ഭയങ്കര ടെൻഷനാണ്, ഞാൻ വിഷമിക്കുന്നുണ്ടെന്ന് ഇല്ലാത്ത സ്ത്രീ ഉണ്ടെന്ന് വിചാരിച്ചു. അതേസമയം ഉള്ള സ്ത്രീയെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടായി. എന്നും ഭഗവാന് താങ്ക്സ് പറയുമത്രേ, ഭഗവാനെ ഞങ്ങൾ രണ്ടുപേരുടെ ഓൾമോസ്റ്റ് സെയിം ലൈഫ് സ്റ്റൈലാണ്, എൻ്റെ ഭാഗ്യം, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. കൂട്ടുകാരിക്ക് ഡോക്ടർ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു അതേപോലെ എനിക്ക് വരണ്ടാന്ന് കരുതിക്കൊണ്ട് ഇവർ ശ്രദ്ധിക്കുകയും ചെയ്തു. ഒപ്പം രണ്ടാൾ ഒന്നിച്ച് വാക്കിങ്ങിന് പോവും, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം, എനിക്ക് അസുഖമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കിഡ്നിയിലെ സ്റ്റോൺ ഇല്ലാത്തവരുടെ കിഡ്നിയിൽ വന്നു, ഉള്ളവരെ കിഡ്നിയിൽ ഇല്ലാതായി. ഞാനിത് വെറുതെ ഒരു ഇമാജിനറി സ്റ്റോറി പറയല്ല, ഇത് അനുഭവത്തിൻ്റെ ആധാരത്തിലുള്ള കഥയാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അതുകൊണ്ട് എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരമാണ്. അതുകൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിൽ പോലും, ഇനി ഈവൻ എന്ത് രോഗങ്ങൾ 4 മാസം കൊണ്ട് 3 മാസം കൊണ്ട് നിങ്ങൾ മരിക്കും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ പല ആളുകളുടെ കഥ എനിക്കറിയാം. 10 വർഷവും 12 വർഷ ശേഷം അവർ ഹെൽത്തി ആയിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്, അവരുടെ എല്ലാ മനസ്സിലുണ്ടായിരുന്ന ഒരൊറ്റ തോട്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ മരിക്കില്ല എന്നുള്ളതായിട്ടുള്ള അവർ ഉറച്ച വിശ്വാസം, അവരുടെ സങ്കല്പത്തിൻ്റെ ശക്തി ആ രീതിയിലുള്ള സെല്ലുകളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും രോഗത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. എനിക്ക് വയ്യാന്ന് ചിന്തിക്കുന്നവർക്ക് ആ രീതിയിലുള്ള കോശങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും, നമുക്ക് രോഗം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലത് ചിന്തിക്കാനും എനിക്കൊരു കുഴപ്പമില്ല, ഐ ആം ഓക്കെ എന്ന് നിങ്ങൾ എപ്പോഴും പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഓക്കെ ആയിരിക്കും, നിങ്ങളുടെ ലൈഫ് എല്ലായ്പ്പോഴും ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് നല്ലത് ചിന്തിക്കാനും നല്ല ആരോഗ്യം നേടി നല്ല സന്തോഷത്തോടെ ജീവിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്, അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.